നമസ്കാരം. യൂറോപ്പിൽ ലൈംഗിക രോഗികളുടെ എണ്ണത്തിൽ വൻ വർധനവ്. യൂറോപ്യൻ സെന്റർ ഫോർ ഡിസീസ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോളിന്റെ ഏറ്റവും പുതിയ വാർഷിക റിപ്പോർട്ടുകളാണ് ഇത് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകുന്നത്. സിഫിലിസ്, ഗോണറിയ, ക്ലെമീഡിയ തുടങ്ങിയ കേസുകളിൽ ആശങ്കാജനകമായ വർധനവാണ് കണ്ടെത്തിയിരിക്കുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം 2022 ഗോണറിയ കേസുകൾ 48%, സിഫിലിസ് കേസുകൾ 34%, ക്ലമീഡിയ കേസുകൾ 16% വർദ്ധിച്ചു. ഇതിനു പുറമെ പുരുഷന്മാരിൽ കൂടുതലായി കാണപ്പെടുന്ന LGV, അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക് പകരുന്ന കോൺജനിറ്റൽ സിഫിലിസ് കേസുകളും ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ പുറത്തുവരുന്ന കണക്കുകൾ മഞ്ഞുമലയുടെ അറ്റം മാത്രമാണെന്നതാണ് പേടിപ്പെടുത്തുന്ന വസ്തുത. ലൈംഗിക രോഗ കേസുകളിൽ ഗണ്യമായ വർധനവ് പരിഹരിക്കുന്നതിന് അടിയന്തര ശ്രദ്ധയും യോജിച്ച ശ്രമങ്ങളും ആവശ്യമാണെന്ന് ECDC ഡയറക്ടർ ആൻഡ്രിയ ആമോൺ പറയുന്നു. പരിശോധന, ചികിത്സ, പ്രതിരോധം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി ദീർഘകാല തന്ത്രങ്ങൾ മെനയണം. ലൈംഗിക വിദ്യാഭ്യാസം, പരിശോധന, ചികിത്സാ സേവനങ്ങൾ എന്നിവ പൊതുജനങ്ങളിലേക്ക് എത്തിക്കണം. ലൈംഗിക രോഗങ്ങളുമായി ബന്ധപ്പെട്ട് രോഗികൾക്കുണ്ടായേക്കാവുന്ന നാണക്കേടിൽ നിന്ന് പുറത്തുവരാൻ സഹായിക്കണം. ലൈംഗിക വിദ്യാഭ്യാസവും ബോധവൽക്കരണവും വ്യക്തികളെ അവരുടെ ലൈംഗിക ആരോഗ്യത്തെക്കുറിച്ച് അറിവ് നേടാൻ പ്രാപ്തരാക്കുന്നതിൽ അത്യന്താപേക്ഷിതമാണ്. സ്ഥിരമായ കോണ്ടോ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും രോഗങ്ങളെക്കുറിച്ചുള്ള തുറന്ന സംഭാഷണങ്ങളിലൂടെയും രോഗസംക്രമണം കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. രോഗം പടരാതിരിക്കാൻ ഓരോ വ്യക്തിയും മുൻകരുതലെടുക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു. സ്വന്തം സുരക്ഷയ്ക്കും പങ്കാളികളുടെ സുരക്ഷയ്ക്കുമായി വ്യക്തികൾ സജീവമായ നടപടികൾ കൈക്കൊള്ളണം. പുതിയ ഒരു പങ്കാളിയോ അല്ലെങ്കിൽ ഒന്നിലധികം ലൈംഗിക പങ്കാളികളോ ഉള്ള വ്യക്തികൾ പരിശോധന നടത്തുന്നത് രോഗം നേരത്തെ കണ്ടെത്തുന്നതിനും വേഗത്തിലുള്ള ചികിത്സയ്ക്കും സഹായകമാകും. ചില രോഗബാധിതരിൽ ലക്ഷണങ്ങളൊന്നും പ്രകടമാകില്ല എന്നതിനാൽ അറിവില്ലായ്മയിലൂടെയും രോഗങ്ങൾ പകരാം. ഇത് തടയുന്നതിന് കോണ്ടമില്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനു മുമ്പ് ലൈംഗിക പങ്കാളികൾ പരിശോധന നടത്തേണ്ടത് പ്രധാനമാണ്. ഒരാൾക്ക് ലൈംഗിക രോഗം പിടിപെട്ടതായി സംശയിക്കുന്നുവെങ്കിൽ അവർ ഉടൻ തന്നെ വൈദ്യസഹായം തേടണം. രോഗം കൂടുതൽ പകരുന്നത് തടയുന്നതിന് സമയബന്ധിതമായ ചികിത്സ അത്യന്താപേക്ഷിതമാണ്. ക്ലെമീഡിയ, ഗോണറിയ, സിഫിലിസ് തുടങ്ങി ലൈംഗികമായി പകരുന്ന അണുബാധകൾ ചികിത്സിക്കാവുന്നതാണെങ്കിലും ചികിത്സിച്ചില്ലെങ്കിൽ അവ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് അഥവാ ജനനേന്ദ്രിയത്തിൽ വിട്ടുമാറാത്ത വേദനയ്ക്ക് ഈ രോഗങ്ങൾ കാരണമായേക്കാം. കൂടാതെ ക്ലെമീഡിയയും ഗോണറിയയും വന്ധ്യതയിലേക്ക് നയിക്കാം. അതേസമയം സിഫിലിസ് നാഡീസംബന്ധമായോ ഹൃദയ സംബന്ധമായോ ഉള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകും. ചികിത്സിക്കാത്ത സിഫിലിസ് അണുബാധ ഗർഭാവസ്ഥയിലെ കുട്ടികളിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ സ്ഥിരവും ശരിയായതുമായ കോണ്ടം ഉപയോഗം ഉൾപ്പെടെ സുരക്ഷിതമായ ലൈംഗികത പരിശീലിക്കുക എന്നതാണ് രോഗം തടയുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം. മാത്രമല്ല, പങ്കാളികളുമായി ലൈംഗിക ആരോഗ്യത്തെക്കുറിച്ച് തുറന്നതും സത്യസന്ധവുമായ ആശയവിനിമയം വളർത്തിയെടുക്കുന്നതും രോഗം പകരാനുള്ള സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്നു. 35-ലധികം ലൈംഗിക രോഗങ്ങളാണ് മനുഷ്യരെ ബാധിക്കുന്നതായി ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. ഇവയിൽ ചിലത് പകരാൻ ലൈംഗിക ബന്ധം തന്നെ വേണമെന്നില്ല. അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് രക്തമാറ്റത്തിലൂടെ, അണുവിമുക്തമല്ലാത്ത സൂചി, ശസ്ത്രക്രിയ ഉപകരണങ്ങൾ എന്നിവയിലൂടെയൊക്കെ രോഗം പടരാനുള്ള സാധ്യതയുണ്ട്. ജീവശാസ്ത്രപരമായി ലൈംഗിക രോഗം ബാധിക്കാൻ പുരുഷന്മാരെക്കാൾ കൂടുതൽ സാധ്യത സ്ത്രീകൾക്കാണ്. പ്രകടമായ രോഗലക്ഷണങ്ങളില്ലാതെ തന്നെ ശരീരത്തെ ബാധിക്കുന്ന ചില ലൈംഗിക രോഗങ്ങളുണ്ട്. ഹെർപ്പിസും ക്ലമീഡിയ രോഗബാധയും ചിലരിൽ ലക്ഷണങ്ങൾ കാണിക്കാറില്ല. അതുകൊണ്ട് തന്നെ മുൻകരുതലും സുരക്ഷിതമായ ലൈംഗിക ബന്ധങ്ങളും മാത്രമാണ് രോഗബാധ തടയുന്നതിന് ഏറ്റവും പ്രധാനം. വാർത്തയുടെ നിറം തേടി തനി നിറം.